സി എം ആർ എൽ എക്സാലോജിക് പണം ഇടപാടുകളിൽ പങ്കില്ല എന്ന് കെ എസ് ഐ ഡി സി. സി എം ആർ എല്ലിന്റെ ദൈനംദിന കാര്യങ്ങളിൽ കെ എസ് ഐ ഡി സി ഇടപെടാറില്ല. മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളിലും കെ എസ് ഐ ഡി സിക്ക് പങ്കില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി സി എം ആർ എൽ നടത്തിയ ഇടപാടുകളിൽ കെ എസ് ഐ ഡി സിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും വിശദീകരണം. കമ്പനി രജിസ്ട്രാർക്ക് കെ എസ് ഐ ഡി സി നൽകിയ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, യാതൊരു അഴിമതിയിലും ഇവർക്ക് പങ്കില്ല എന്നാണ് പറയുന്നത്, പക്ഷേ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മൂർത്തി, എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള വിവാദ പണമിടപാടിലാണ് കെ എസ് ഐ ഡി സിയുടെ പങ്ക് കൂടി ആരോപിച്ചുകൊണ്ടുള്ള പരാതി എസ് എഫ് ഐക്ക് മുന്നിലും നേരത്തെ കമ്പനി രജിസ്ട്രാർക്ക് മുന്നിൽ വെച്ചത്. അതിലാണ് ഇപ്പോൾ കെ എസ് ഐ ഡി സി രേഖാമൂലം തന്നെയുള്ള ഒരു വിശദീകരണം കമ്പനി രജിസ്ട്രാർക്ക് കൈമാറിയിരിക്കുന്നത്. അതിലവർ വിശദമാക്കിയിരിക്കുന്നത് ഈ എക്സാലോജിക് സി എം ആർ എല്ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ തങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല. സി എം ആർ എൽ കെ എസ് ഐ ഡി സിക്ക് 13.4% ഓഹരിയുണ്ട്. സംസ്ഥാനത്തെ വ്യവസായ ഉന്നമനത്തിനായി വിവിധ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പകൾ നൽകുക, അതിൽ ഓഹരി പങ്കാളിത്തം എടുക്കുക, ഇതൊക്കെയാണ് കെ എസ് ഐ ഡി സിയുടെ ലക്ഷ്യം. അങ്ങനെ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തം ഉണ്ട് എന്നതിനപ്പുറത്ത് മറ്റൊരു തരത്തിലും ആ കമ്പനിയുടെ ഇടപാടുകളിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് കെ എസ് ഐ ഡി സി വിശദീകരിക്കുന്നത്. 13.4% ഓഹരി ഉടമകളായ കെ എസ് ഐ ഡി സിയുടെ ഒരു പ്രതിനിധി ഐ സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പണമിടപാടിൽ കെ എസ് ഐ ഡി സിയുടെ പങ്ക് കൂടി ആരോപിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് സി എം ആറിൽ പണം നൽകിയെന്ന വാർത്തകൾ പുറത്തേക്ക് വരികയും അതിന്റെ രേഖകൾ പുറത്തേക്ക് വരികയൊക്കെ തന്നെ ചെയ്യുമ്പോൾ സർക്കാർ ഏജൻസിയായ കെ എസ് ഐ ഡി സി കൂടി ഇതിന്റെ ഭാഗമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണമാണ് കെ എസ് ഐ ഡി സി തള്ളുന്നത്. ഓഹരി ഉടമകൾ എന്ന നിലയിൽ ആ കമ്പനിയുമായിട്ടുള്ള ബന്ധത്തിനപ്പുറത്ത് ആ കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിലോ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിലോ ഒന്നും തന്നെ കെ എസ് ഐ ഡി സിക്ക് ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ കെ എസ് ഐ ഡി സിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് അവർ കമ്പനി രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്നലെ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനായി എത്തിയപ്പോൾ കെ എസ് ഐ ഡി സി നൽകിയിരിക്കുന്ന മറുപടിയും കെ എസ് ഐ ഡി സി എസ് എഫ് ഐ